ഹലോ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 9ാം ക്ലാസ് അറബിക്ക് 1ാം പാദവാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നോട്ട്സുകൾ ആണ് ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് പാഠത്തിലെ ഓരോ പോയിന്റുകളായിട്ട് ഇമ്പോർട്ടൻ്റ് പോർഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. 1ാമത്തെ പാഠത്തിൽ 2 പാഠങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അലിസാലത്തുൽ അഖീറ, അൽ ഫുവാദു യതീറും. ഇതിൽ 1ാമത്തെ ഈ ഇത് തന്നെ ചിലപ്പോൾ എന്താണ് ഒരു എന്താണ് ലഹ്സ് ലഹ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കടങ്കഥ പോലെ ചോദിക്കും. മതഅമുൻ ഇദാ ജുഇത, മുസ്തഷ്ഫ ഇദാ മരിൽത, മൽജ ഉൻ ഇദാ ഖിഫ്ത, മുനബ്ബിഹുൻ ഇദാ നിംത. ഇതൊക്കെ ആരാണ്? ഉമ്മയാണ് അല്ലേ. ഉമ്മ നമ്മുടെ മതഅമാണ്, മുസ്തഷ്ഫയാണ് ഹോട്ടൽ ആശുപത്രി, നമ്മുടെ ഷെൽട്ടർ, നമ്മുടെ അലാറം അല്ലേ, നമ്മൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നതാണ് എല്ലാം അള്ളാ എന്താണ് ഉമ്മയാണ്. അപ്പൊ ഇത് ഏതെങ്കിലും രീതിയിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആശയം ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ചിലപ്പോൾ ട്രാൻസ്ലേറ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതകളാണ്. ട്രാൻസ്ലേഷൻ ഒരു സെക്ഷനാണ്. പിന്നെ ഈ പാഠഭാഗം എന്നുള്ളത് നിങ്ങൾ എന്താണ് ഇതിൻ്റെ ക്ലാസ്സുകൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചാനലിൽ തന്നെ ജലീൽ മാസ്റ്റർ ചാനലിൽ 9th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഈ ഇതിൻ്റെ ഈ പേജുകളുടെ എല്ലാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് വായിച്ചു നോക്കി ഇതിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മളിതിലെ വാക്കുകൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഓരോന്നിൻ്റെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് ചോദ്യങ്ങൾ താഴെ ചോദിക്കും അല്ലേ. അപ്പൊ ആ നിലക്ക് അതിൽ മൂവ് എന്താണ് ചോദിക്കുക പലപ്പോഴും. ഇപ്പൊ ദാ ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ എന്താണ് ഉസ്രത്ത്, ഈ പാരഗ്രാഫ് വന്നിട്ട് മാ മുത്തറാദിഫ് അയ്യാൽ, അയ്യാൽ എന്ന് വെച്ചാൽ കുടുംബം എന്നാണ്. അതേ അർത്ഥമാണ് എന്തിനുള്ളത്, ഉസ്രത്തിനുള്ളത്. അങ്ങനെ ചോദിച്ചാൽ നമുക്കത് എഴുതാൻ പറ്റണം, മനസ്സിലായോ? അങ്ങനെ അതുപോലെ ത്വാഹിയ, ത്വാഹിയ എന്നാൽ കുക്ക് എന്നാണ്. കുക്ക്, കുക്കിന് വേറൊരു പേരുണ്ട് തൊബാഹ്. അപ്പോൾ മാ മുത്തറാദിഫ് തൊബാഹ്. അതുപോലെ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് നോക്കൂ. അങ്ങനെ എല്ലാ പേജുകളിലും ഇതുപോലെ അപ്പൊ ജുമല, ജുമല എന്ന് പറഞ്ഞ ഒരു ഒരു ജം ആണ്, ജം എന്നാൽ പ്ലൂറലാണ്. അപ്പോ മാ മുഫ്റദു എന്താണ് ജുമല, അല്ലെങ്കിൽ മാ ജം ജമീൽ, ജമീൽ എന്ന വാക്കിന്റെ ജം എന്താണ്. ഇപ്പൊ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന പാരഗ്രാഫില് ജുമല എന്ന വാക്ക് നിങ്ങൾ ഉത്തരമായി എഴുതണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാരഗ്രാഫുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോകണം. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, അറബിക് എജുവെബ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് അല്ല, ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അറബിക് എജുവെബ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപയോഗപ്പെടും. നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാരികൾക്കോ സഹോദരി സഹോദരന്മാർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പം അത് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ, കാര്യങ്ങൾ, ഈ കഥയുടെ മൊത്തം സാരാംശങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിൽ ഇങ്ങനെയുള്ള മുദക്കിറ എന്താണ് ഉമ്മയോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് ഉമ്മയുടെ മനസ്സിൽ ഉണ്ടായ കാര്യങ്ങൾ, ഉമ്മയുടെ മനസ്സിൽ ഉണ്ടായ ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. യാ റബ്ബ് മാതാ അസാബ് അലി ഇബ്നി, എൻ്റെ ഉമ്മ എൻ്റെ മകൻ എന്തു പറ്റി, അവൻ എന്നെ വല്ലാതെ എന്താണ് വെറുക്കുന്നു. വഹുവ യതമന്ന ഗൈബത്തി, അവൻ എന്നെ കാണണ്ടെന്നാണ് അവൻ ആഗ്രഹം. വമാ ജനയത്തു അല ഇബ്നി, ഞാൻ എന്ത് തെറ്റിയത് ഉമ്മ അവനോട്. വലം യക്റഹുനി വാന ഉഹിബ്ബുഹു കസീറൻ, വലിമ യക്റഹുനി, അവൻ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്, എന്നോട് അവൻ എന്ത് ചെയ്യുന്നത്, എന്നെ വെറുക്കുന്നത്. ഞാനാണെങ്കിൽ അവന് വല്ലാതെ ഇഷ്ടമാണ്. ഓ ബദൽത്തു മോളം ഹയാത്തി ലി അജലിഹി, അവന് വേണ്ടി എൻ്റെ ജീവിതം ചെലവഴിച്ചു. ഓക്കെ, അപ്പൊ ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ മതി. ഇതിപ്പോൾ പറയാവുന്ന നമ്മുടെ വീഡിയോ അല്ലാതെ ലോങ് ആയി പോകും, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, പിന്നെ അതിനുശേഷം ഇതിൽ വീണ്ടും ഈ പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോകാം. ഇതിൽ പ്രധാനപ്പെട്ട ജം, മുഫ്രദ്, മുത്രാദിഫ്, ജം എന്ന് പറഞ്ഞാൽ പ്ലൂരല്, മുത്ര മുഫ്രദ് എന്ന് പറഞ്ഞാൽ
സിംഗുലർ ഏകവചനം കേട്ടോ. ലിദ് ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഉദാഹരണം മസാഹ്, മസാഹ് എന്ന് വെച്ചാൽ വൈകുന്നേരം. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സബാഹ്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നോക്കൂ, അഴ്മാൽ. അഴ്മാൽ എന്ന് പറഞ്ഞാൽ ജം ആണ്. ഇതിൻ്റെ മുഫ്ര എന്താ? അമൽ അല്ലേ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ. ഔലാദ്, വലതിൻ്റെ ജമാണ് ഔലാദ്. അപ്പൊ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോവുക. ഈ ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പഠിച്ചിട്ട് പോവാം. പിന്നെ ഇത് ഹിവാർ, ഉമ്മയും റയ്യാനും തമ്മിൽ അവർ കണ്ടുമുട്ടിയപ്പോൾ തമ്മിലുള്ള ഹിവാർ അല്ലേ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ഒരാൾ നിങ്ങളുടെ അടുക്കൽ, ഒരു അജൂസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പൊ നിങ്ങളുമായി അവർ സംസാരിച്ചു, തൻ്റെ മകനെ അന്വേഷിച്ചു വന്ന ഒരു അജൂസ്, ഒരു കിളവിയായ മകൻ. അപ്പൊ നിങ്ങൾ അവരോട് എന്ത് സംസാരിക്കും? ചിലപ്പോൾ അതിന്റെ സൂചകങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇപ്പൊ ഇതിന്റെ സൂചകം, ഉമ്മ വന്നപ്പോൾ സലാം പറഞ്ഞു, ഉമ്മ വന്നിട്ട് ഞാനൊരു ദരിദ്ര മിസ്കീനാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാ വരുന്ന ചോദിച്ചു. ഞാൻ അകലേന്ന് വരുവാണെന്ന് പറഞ്ഞു. എന്തിനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മകൻ അന്വേഷിച്ചു വന്നാണ്. അപ്പൊ ഇബിനു കിഫിന, നിങ്ങളുടെ മകൻ ഇവിടെ ഉണ്ടോ? അപ്പൊ ഉമ്മ പറഞ്ഞു, ഒരു മനുഷ്യൻ ഇവിടെ പറഞ്ഞു ഇങ്ങനെ ഒരു യുവാവ് ഇവിടെ താമസിക്കുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ മകനായിരിക്കും എന്ന് പറഞ്ഞു. പറയ്യാ, നിങ്ങൾ എന്ത് പറയണോ? ആന ഇബിന് ഞാൻ നിങ്ങളുടെ മകനാണെന്നാണോ? അപ്പൊ ഉമ്മ പറഞ്ഞു, അഫ് എന്തായാലും അർജിക്കും, ഞാൻ പോട്ടെ. അപ്പൊ ഇതുപോലെ ഏകദേശം ഇതേ ആശയത്തിലുള്ള ഹിവാർ ചോദിച്ച് അത് എഴുതാൻ നമുക്ക് കഴിയണം. മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ ബാക്കി പാഠഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ആശയങ്ങൾ. പിന്നെ ഈ കത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്, എന്താണ്? എങ്ങനെയാണ് ഉമ്മ അന്ധയായത് എന്നുള്ളത് അല്ലെ. കഴിഞ്ഞ പ്രാവശ്യ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഉമ്മ അന്ധയായത് എങ്ങനെയെന്ന് എന്നതിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വീഡിയോയിൽ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ 9th അറബിക് പ്ലേലിസ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോയും അതിൻ്റെ ആൻസർ കീയൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾ അത് പോയി നോക്കിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് പോകാം. ഇതിലെന്താ, എങ്ങനെ ഉമ്മക്ക് ഇത് പറ്റിയത്? എന്താണ്, അവന് അബുബിൽ അഹ്ജാർ, കല്ലുകൊണ്ട് കളിച്ച് ഫി സാഹത്തിൽ മൻസിൽ വഖഅ വാഹിദു മിൻഹാലായി, കണ്ണിൽ കൊണ്ടു, അങ്ങനെ കണ്ണു മുറിഞ്ഞു. ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നായിന കദ് ഫഖത്, നിങ്ങളുടെ കണ്ണു പോയി എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ ഇതേ ഇതിങ്ങനെ വാക്കുകൾ ഡിസോർഡറിൽ കൊടുത്തിട്ട് ഇത് അതുപോലെ എഴുതാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് ഒന്ന് നോക്കിയിട്ട് പോകാം. പിന്നെ ഈ കത്ത്, ഈ കത്ത് കിട്ടിയപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ എന്താണ്? ഇതൊക്കെ ഇതിൻ്റെ വീഡിയോകൾ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നില്ല കേട്ടോ. നെയ്യാൻ റയ്യാൻ എന്തുണ്ടായി? ദുഃഖമുണ്ടായി അവൻ്റെ ഉമ്മയോട് മോശമായി പെരുമാറിയതിന്. പിന്നെ അവനെ ഒരുപാട് എന്താണ് ആഗ്രഹിച്ചു, അന്യ അഴുത്തതർ ഉമ്മ, ഉമ്മയോട് മാപ്പ് പറയാൻ. ബൽ ഉമ്മ റഹലത്ത്, പക്ഷേ ഉമ്മ അങ്ങനെ ജാദ ഹുസ്നുഹു, അവൻ്റെ എന്താണ് ദുഃഖം വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അവൻ്റെ അവന് അവൻ്റെ ഉമ്മയുടെ മനസ്സിൻ്റെ തെളിമ, സഫുവത്ത്, തെളിമ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ്റെ ലാ അജമി ഉൽ ഫറഹ, അവൻ്റെ സന്തോഷം മുഴുവൻ പോയി എന്ന രീതിയിലായിരിക്കും നമ്മുടെ അവൻ്റെ മനസ്സിലുണ്ടായ കത്ത് കിട്ടിയതിന് ശേഷം അവൻ്റെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ അല്ലേ. പിന്നെ പിന്നെ ഇതുള്ളത് ഇതിലെ ആക്ടിവിറ്റികളാണ് അല്ലേ. ഹസൽ റയ്യാൻ അല റിസാല കബില മൗത്തിഹി, ഉമ്മയുടെ മരണത്തിന് മുമ്പ് കത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്താവും അവൻ്റെ മറുപടി? അതെവിടെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടത്? നിങ്ങളുടെ നിങ്ങളുടെ സ്വച്ഛമായ മനസ്സിനെ മനസ്സിലാക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. അല്ല, മാ അദ്ഹർത്തി അലയ്യ ഗളബിൻ, എൻ്റെ മേലിൽ നിങ്ങൾ ദേഷ്യമൊന്നും ഉണ്ടായില്ല. മഹ്മാ കുന്തു ഫീ ഹാദിഹിൽ അഹ്വാലിൽ ഖബീസ്, ആ മോശമായ അവസ്ഥയിലും നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. അഴുത്ത ദുറിയ ഉമ്മി, ഉമ്മ ഞാൻ നിങ്ങളോട് എന്തു പറയുന്നു? മാപ്പ് പറയുന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ലി അഴുത്ത തിറ സേഖതുമയിലേക്ക് ഹാദൽ മുദനിബ്, ഈ കുറ്റവാളി നിങ്ങളുടെ അടുത്തേക്ക് വരും. ലി അഴുത്ത തിറ എന്തു പറയാൻ? മാപ്പ് പറയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചിന്തയായിരിക്കും അവനുണ്ടാവുക അല്ലേ, കത്ത് മരണപ്പെടുന്നതിന് മുമ്പ് കത്ത് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ ഇതിലുള്ള ഒരു പാരഗ്രാഫ്, മുകളിലെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, സഫ്വാൻ അല്ലേ.
അവിടെ സഫ്വാൻ ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിയങ്കരനാണ്. ചെറുപ്രായത്തിൽ തന്നെ പഠനത്തിലും കലാമത്സരങ്ങളും ധാരാളം സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇതിലെ ഇവർ തമ്മിലുള്ള മുഹാവറകൾ അല്ലേ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഈ ബുത്താഴ്തി അന്നി എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഇന്നി അക്രഹുക് ഇതാ ഹീനമ സഹ്റ മിൻഹു സുമലാഹു, അവനെ കൂട്ടുകാർ കളിയാക്കിയപ്പോൾ. പിന്നെ എനിക്ക് ഫതഹയ്യർത്തു ലിമഹാദൽ ഹുസ്നു ബിദാഖിലി, ഇപ്പം ഞാൻ വേദനിച്ചിട്ട് എന്ത് കാര്യം എന്ന് എന്താണ് പ്രയ്യാനം തോന്നിയപ്പോഴാണ്? ഹീനമാഹ്ബറ ജാറു വബ്ബി വഫുമ്മയുടെ മരണം ഉണ്ടായപ്പോൾ. അന ആസിഫത്തു ജിദ്ദൻ, ഞാൻ ഐ ആം വെരി സോറി ലക്കത് അഖ്തഅത്തു ഉമ്മി, എനിക്ക് അഡ്രസ്സ് തെറ്റിയതാണെന്ന് ഉമ്മയാണ് പറഞ്ഞു അല്ലേ. അതപ്പോഴാണ് ഹീനമ ഗളിബ റയ്യാൻ അല ഉമ്മി, ഉമ്മയോട് ദേഷ്യപ്പെട്ടപ്പോഴാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത്. സിർത്ത ദാത്ത യോമിൻ വാഹിദ ഐനിൻ വാഹിദ, ഞാൻ ഒറ്റക്കണ്ണിയായി. എപ്പോഴാണ് ഹീനമ ജുരിഹത് ഐനുൽ ബിഹാജർ, ഉമ്മയുടെ കണ്ണിൽ കല്ല് കൊണ്ടപ്പോ. അതാണ് മാച്ച്. ഇതൊക്കെ മാച്ച് ചെയ്യാനോ ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ആശയം മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷഅറ സഹിറ ഹസ്വല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷഅറ എന്ന് വെച്ചാൽ അനുഭവപ്പെട്ടു എന്നാണ്. സഹിറ എന്ന് വെച്ചാൽ കളിയാക്കി, ഹസ്വല കിട്ടി. ഷഅറയുടെ കൂടെ എപ്പോഴും ബി ഉണ്ടാകും കേട്ടോ. ഷഅറ അനുഭവപ്പെട്ടു, എന്താണോ അനുഭവപ്പെട്ടത് അതിനു മുമ്പ് ബി വെക്കണം. ഇവിടെ ഷഅർത്തു ബി ഹറജിൻ, എനിക്ക് വേദന അനുഭവപ്പെട്ടു. അനുഭവപ്പെട്ട കാര്യത്തിന്റെ മുമ്പിൽ ബി വെക്കണം. പിന്നെ അതുപോലെ സഹ്ര എന്ന് വെച്ചാൽ കളിയാക്കി, ആരെയാണോ കളിയാക്കിയത് അതിന്റെ മുമ്പിൽ മീൻ വെക്കണം. സഹ്ര മിൻ അഇദാഹി അല്ലേ, അവർ ചില ആളുകൾ ജനങ്ങൾ അവരുടെ അഇദാ അവരുടെ ശത്രുക്കളെ കളിയാക്കുന്നു എന്നാണ്. ആരെയാണോ കളിയാക്കുന്നത് അവരുടെ മുമ്പിൽ മീൻ വെക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഹ്ര എന്ന് കൊടുത്ത് ഒരു ഭാഗത്ത് കൊടുത്തിട്ട് ഇതിന്റെ ഈ മെമിൻ ആയുധായും ഇപ്പുറത്ത് കൊടുത്തു. അപ്പൊ സഹിറ കണ്ട ഉടനെ മിൻ എവിടെ നോക്കണം, ഷെയർ കണ്ട ഉടനെ ബി എവിടെ നോക്കണം മാച്ച് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ ഇത് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ബ്രാക്കറ്റിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അതുപോലെയാണ് ഹസ്വല. ഹസ്വല എന്ന് വെച്ചാൽ കിട്ടിയതാണ്, എന്താണോ കിട്ടിയത് അതിന്റെ മുമ്പിൽ ആല വെക്കണം. ഹസലയുടെ കൂടെ എപ്പോഴും ആലയുണ്ടാവും. ഹസല അലൽ കബൂൽ, അഡ്മിഷൻ കിട്ടി എന്നാണ്, കിട്ടുന്നു എന്നാണ്, മനസ്സിലായോ. അത് തന്നെ ഇവിടെ കണ്ട ഉദാഹരണം ഷെയർ ബാസിം ബി അലമിൻ, ബാസിമിന് വേദന തോന്നി. സഹ്റത്ത് ഫാത്തിമ, ഫാത്തിമ കളിയാക്കി മിൻ അഖീഹ, ആരെ കളിയാക്കി, കളിയാക്കുന്ന ആളുടെ മുമ്പിൽ, കളിയാക്കപ്പെട്ടത് ആരാണോ അയാളുടെ മുമ്പിൽ മീൻ വെക്കണം, തന്റെ സഹോദരനെ കളിയാക്കി. ഹസല ഫായിസ് അല ജായിസ, ഫായിസ് സായിസിന് സമ്മാനം കിട്ടിയെന്നാണ്, എന്താണോ കിട്ടിയത് അതിന്റെ മുമ്പിൽ ആല വെക്കണം. ഓക്കെ അല്ലേ. പിന്നെ ഇത് ഈ പാഠത്തിലെ എന്താണ് ഇതിലെ ഈ ഇതിന്റെ ആശയം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ഭാഗം എന്നുള്ളത് ലമ്മും ലായുമാണ്. ലം എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ ലായ് ഇല്ല എന്നാണ് അർത്ഥം. അത് മുതാരിയായ ഫേൽ, മുതാരിയായ ഫേൽ എന്ന് പറഞ്ഞാൽ യാ ത ആ ഒക്കെ വരുന്ന ഫേലുകളാണ്. തുടക്കത്തിൽ യാ ആ അതുപോലെ ത ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോ ഇവിടെ യാ വന്നിരിക്കുന്നത് യസഫു ദുഃഖിക്കുന്നു എന്നാണ്. ഫലം യസഫ് ദുഃഖിക്കുന്നില്ല. അപ്പൊ ലം വന്നപ്പോ മുതാരിയായ ഫേലിന്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് വരണം നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ലം തന്നിട്ട് ബ്രാക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള, ഡാഷിൽ ഒന്നും ഉണ്ടാവില്ല, ബ്രാക്കറ്റിൽ യസഫ് എന്ന് എഴുതിണ്ടാവും. അപ്പൊ ശരിയായ രൂപം എഴുതാൻ വേണ്ടി പറയും. അപ്പൊ ലം യസഫ് എന്ന് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ലം തഹസൻ, അതുപോലെ പിന്നെയുള്ള ലായാണ്. ലായ എന്നുള്ളത് ഇത് നാഹിയത്തിന്റെ ലായാണ്. നാഹിയ എന്ന് വെച്ചാൽ ഒരു കാര്യം വിരോധിക്കുക. അപ്പോൾ ഇവിടെ അരുത് എന്ന അർത്ഥത്തിലാണ്. ലം എന്ന് വെച്ചാൽ ഇല്ല, ലാ എന്ന് വെച്ചാൽ അരുത്. അപ്പോ തഹസനു എന്ന് വെച്ചാൽ ദുഃഖിക്കുന്നു, നീ ദുഃഖിക്കുന്നു എന്നാണ്. അപ്പൊ അത് ലാ വന്ന അരുതിന്റെ നാഹിയത്തിന്റെ ലാ വന്നു കഴിഞ്ഞാൽ ലാ തഹസൻ, സുക്കുനു വേണം, ദുഃഖിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ ലമ്മ വന്നാലും ലായ് വന്നാലും അത് ജവാസിമിന്റെ ലായാണ് കേട്ടോ. രണ്ടു തരം ലായുണ്ട്. വേറൊരു ലായുണ്ട്, അത് എന്താണ് സാധാരണ നെഫീന്റെ ലായുണ്ട്, ലാ ഇല്ല എന്നർത്ഥത്തില്. ഇവിടെയുള്ളത് അരുത് എന്നർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ കൂടെ ലം വെക്കാൻ പറഞ്ഞപ്പോ ലം തഴുമൽ നായി, ലം അൻദുർ നായി, ലം യൽ അബ് നായി. അപ്പൊ അതിന്റെ ഒരു നിയമം ഇവിടെ കൊടുത്തിട്ടുണ്ടോ. ലമ്മ ലം ഇൻ ലിൽ അമ്രു ഗായിബ്,
لا الناهية بي ഏതെങ്കിലും മുദാരിയായ ഫീലിന് മുമ്പിൽ വന്ന ശേഷം വരുന്ന മുദാരി ഫീൽ ജസ്മ് ചെയ്യപ്പെടും അതായത് സുക്കൂന് കൊടുക്കുമെന്നാണ് കേട്ടോ ലമ്മും ലായും മാത്രം പഠിച്ചാൽ ബാക്കിയുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട ലമ്മും ലായും പഠിച്ചിട്ട് പോവുക അപ്പൊ അതിനുശേഷം വരുന്ന മുദാരിയായ ഫീലിന് സുക്കൂന് കൊടുക്കണമെന്ന് പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ പിന്നെ ഈ ഖുർആൻ ആയത്തുകൾ നിങ്ങൾ ഓർത്തിട്ട് പോകണം കാരണം എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ ഖുർആൻ ആയത്ത് വന്നിട്ട് അതൊന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു അപ്പൊ ചോദ്യം എങ്ങനെ വരിക മാദാ ഖലാ റബ്ബ് അള്ളാഹു എന്താണ് വിധിച്ചത് അല്ലാ തഅ്ബുദു അല്ലെ പിന്നെ ഇല്ല റബിൽ വാലിദൈൻ ഇഹ്സാന മാതാപിതാക്കളോട് നന്മയോട് പെരുമാറണം അഫ കൈഫ തുആമിൽ ബിൽ വാലിദൈൻ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം ഇഹ്സാൻ എന്നാണ് ഉത്തരം ആ നിലക്ക് ഇതെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ലെ അപ്പോ ഫലാ തഖുൽ ലഹുമ ഡാഷ് അവരോട് എന്ത് പറയരുത് നിങ്ങൾ ഉഫ് ഡാഷ് അപ്പൊ ഉഫ് എന്ന് ഉത്തരം എഴുതണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ഹദീസ് വായിച്ചിട്ട് അതിന്റെ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഉവൈസ് ബിൻ ആമിർ ആരാണ് അദ്ദേഹത്തിന്റെ രോഗം എന്താണ് അല്ലെ ഇതിന്റെ അതിന്റെ ഉത്തരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ട് പോവാം ഓക്കെ അപ്പൊ അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അതിനുശേഷമുള്ളത് അൽ ഫുആദ് യതീറു എന്ന പദ്യമാണ് ഈ പദ്യത്തിന്റെ ആശയം മുഴുവനായിട്ട് മനസ്സിലാക്കുക അൽ ഫുആദ് യതീറു എന്നത് അതിന്റെ ആശയം എന്നുള്ളത് ഷിദ്ദത്തുൽ അലമു എന്നാണ് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് മാച്ച് ചെയ്തിട്ട് മുമ്പ് എപ്പോഴോ ചോദിച്ചിട്ടുണ്ട് അൽ ഫുആദ് യതീറു എന്നൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഇപ്പുറത്ത് ഷിദ്ദത്തുൽ അലമ അപ്പൊ ഷിദ്ദത്തുൽ അലമ അതായത് കഠിനമായ വേദനയെ സൂചിപ്പിക്കാനാണ് ഹൃദയം പറക്കുന്നു ഹൃദയം പറക്കില്ലല്ലോ എന്നുവെച്ചാൽ ഹൃദയം പൊട്ടിപ്പോകുന്നു ഹൃദയം പറന്നു പോകുന്ന രീതിയിൽ അത്രയുള്ള കഠിനമായ വേദന എന്നർത്ഥമാണ് അതിനുള്ളത് മനസ്സിലായോ ഇതിന്റെ മുഴുവൻ ആശയം ഞാനത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് പദ്യരൂപത്തിൽ കൊടുത്തത് ഇത് സാധാരണ അതിന്റെ ആശയം കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോവുക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതി ഇതിന്റെ അവസാനം തന്നെയുണ്ട് നമുക്കത് നോക്കാം അപ്പൊ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് മനസ്സിലാക്കിയിട്ട് പോകണം കേട്ടോ ഒരുപാടുണ്ട് അത് ഞാൻ ഒന്ന് ആദ്യം ഓരോന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം പിന്നെ ഇത്രയാണ് അതിന്റെ ആശയം ഇതിൽ ചോദ്യങ്ങളുണ്ടോ ഇപ്പോ എന്താണ് കൈഫ ബാത്തത്ത് ഉമ്മ ഫി ഹാലത്തിൽ ഹംല് എങ്ങനെയാണ് ഗർഭം ചുമത്ത സമയത്ത് ഉമ്മ കഴിച്ചു കൂട്ടിയത് ബിൽ അന്നത്തി വസ്ഫീർ അത് പദ്യത്തിലുള്ളതാണ് എന്താണ് കരഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അല്ലെ പിന്നെ മാതാ ചേർത്തു ഷായർ മെനൻ ലഹ്ലാദ് കുട്ടികളോട് ഷായർ എന്താ ആവശ്യപ്പെടുന്നത് അയ്യതുമുൽ ഉമ്മഹ ഉമ്മഹാദ് ഉമ്മമാരോട് ഉമ്മമാർക്ക് സേവനം ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ലിമ യസിഫു ഷായർ ഹിജറുൽ ഉമ്മി സരീറൻ ഉമ്മയുടെ മടുത്തിട്ട് കട്ടിലായി പറയാൻ കാരണം എന്താണ് ലി അന്നൽ ലത്തുഫാൽ യനാമൂല ഫിഹ വിറാഹ കാരണം ഉമ്മയുടെ മടുത്തിട്ടിൽ കുട്ടികൾ സറാഹ ആശ്വാസത്തോടെ കിടന്നുറങ്ങും മൻ യത്തബിഉൽ ഹവ ആരാണ് എന്താണ് ഹവയുടെ സ്വന്തം താല്പര്യത്തിന്റെ പുറകിൽ പോകുന്നത് വസീറുൽ ഐൻ യത്തബിഉൽ ഹവ ബൽ കൽബുഹു ആമ നല്ല കാഴ്ചയുള്ളവൻ തന്നെയാണ് ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്നത് പക്ഷെ അവന്റെ മനസ്സെന്താണ് അന്ധത ബാധിച്ചിരിക്കുന്നു എന്ന് പിന്നെ ഈ പദ്യത്തിലെ ലിദ്ദുകൾ ഉണ്ടോ ലിദ്ദ് പ്രത്യേകം പഠിക്കേണ്ടതാണ് കേട്ടോ ലിദ്ദ് ലിദ്ദ് എന്ന് വെച്ചാൽ ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ കസീർ എന്ന വാക്കുണ്ടാവും അപ്പൊ ഖലീലും ലിദ്ദുഹു അപ്പൊ ഉത്തരം ബ്രാക്കറ്റ് പാരഗ്രാഫിലെ കസീർ എന്ന വാക്ക് എടുത്ത് എഴുതണം ബസീർ എന്ന് വെച്ചാൽ ഖലീൽ കൂടുതൽ കുറച്ച് കസീർ കൂടുതൽ ബസീർ കണ്ണുള്ളവൻ അഴമ കണ്ണില്ലാത്തവൻ കബീർ വലുത് സഗീർ ചെറുത് ഷിമാല് വലത് യമീന് അല്ല ഷിമാല് ഇടത് യമീൻ വലത് തൊവിയിൽ നീളമുള്ളത് ഖസീർ നീളം കുറഞ്ഞത് ഖനിയ് എന്താണ് ധനികൻ ഫഖീർ ദരിദ്രൻ ഓക്കെ പിന്നെ കണ്ടതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഫുആദ് യതീർ ഇതിൻ്റെയൊക്കെ ആശയമാണ് ഇബാറയും ഇബാറ വ മഅാനിഹ ഇതിൻ്റെ ഇത് ഇബാറയാണ് ഇത് ഇതിൻ്റെ മഅാനിയാണ് ഫുആദ് യതീർ എന്ന് പറഞ്ഞാൽ കഠിനമായ വേദന അഅമൽ കൽബ് ഹൃദയത്തിന് അന്ധത വായിക്കൂ ഹൃദയത്തിന് കണ്ണില്ലല്ലോ അതിൻ്റെ അർത്ഥം എന്താ അവന് സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ല ആ യഹ്തദി ഇല സവാബ് അൽ ഫിദിയത്തു ബിൻ നഫ്സ് എന്ന് വെച്ചാൽ മനസ്സിന് സ്വന്തം ആത്മാവ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അൽ ഹയാത്തുലിൽ ഗൈർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അതാ
ഈ പദ്യത്തിൽ പറയുന്ന അതാ നിങ്ങളുടെ അഴുക്ക് എന്ന് പറയുന്നത് എന്താണത്? അൽ ഗായത്തു വൽ ബൗൽ എന്നാണ്, നിങ്ങളുടെ മലമൂത്ര വിസർജനം അതാണ് കേട്ടോ അതയെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് ഈ പദ്യത്തിലെ ഹിമ്മിൽ ഉമ്മ ഉമ്മയുടെ ഇതുപോലെ തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പദ്യം മൂന്നാല് വരി പദ്യം തന്നിട്ട് അതിൽ ഹിംലിൽ ഉമ്മ ഉമ്മയുടെ പ്രസവ എന്താണ് പ്രസവത്തെ കുറിച്ച് പറയുന്ന വരികൾ അതിൽ ലൈൻ രണ്ട് മൂന്നാണ്. നിങ്ങൾ നേരത്തെ അർത്ഥം എഴുതിയിട്ടുണ്ടാവും. റലാ മുലയൂട്ടലിനെ കുറിച്ച് പറയുന്നത് ലൈൻ അഞ്ചിലാണ്. ഇത് ആ ഭക്ഷണം നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതിനെ കുറിച്ച് പറയുന്നത് ലൈൻ ആറിലാണ് കേട്ടോ. അപ്പൊ അതുപോലെതാണ് ഇത് ഈ പദ്യത്തിന്റെ ആശയം പടം. ഈ മൂന്ന് പ്രസ്താവനകൾ തസ്രീഹാത്ത് എന്ന് പറയാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഉണ്ടാവുക. എന്താണ് നഖ്താറു മിന തസ്രീഹാത്തി തെലിയ മാ യുവാഫിക്കു മാനൽ ബൈറ്റ്സ്. ഈ ബൈത്തിന്റെ അതേ അർത്ഥത്തിലുള്ള പ്രസ്താവന എഴുതാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതേ ആശയം മനസ്സിലാക്കി വെക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ മുകളിൽ പഠിച്ച പദ്യത്തിന്റെ ആശയം കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോയാലാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും കേട്ടോ. രണ്ടാമത്തെ സെക്ഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടാമത്തെ സെക്ഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതായിരിക്കും. ഓക്കെ, അപ്പൊ അതും നന്നായി പഠിച്ചിട്ട് പോവുക. പദ്യങ്ങളുടെ എല്ലാ പദ്യങ്ങളുടെയും ആശയം കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഏതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതാണ് ഓരോ പദ്യത്തിന്റെയും ആശയം ഞാൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും പരീക്ഷയ്ക്ക് പേപ്പർ ഉണ്ടാവുക, മലയാളമല്ല ഉണ്ടാവുക. അപ്പൊ ഈ ഇത് ഇതിന്റെ തസ്രീഹത്താണ്, ഇതിന്റെ ബൈത്താണ് മുകളിലുള്ളത്. ഇപ്പൊ ഇത് ഒന്നാമത്തെ ബൈത്തിന്റെ തസ്രീഹാണ്, ഇത് മൂന്നാമത്തെ ബൈത്തിന്റെ തസ്രീഹാണ്, ആണ് നമ്പർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം വായിച്ച് പറയുന്നില്ല, മുകളിലെ ആശയമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് കൂടുതൽ വേണ്ടവർ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ്സുകളിൽ കൂടി കാണുക. പിന്നെ നുറാജുവൽ മന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉമ്മയുടെ സേവനത്തെ കുറിച്ച്, ജുഹൂദുൽ ഉമ്മയെ കുറിച്ച്, ഉമ്മ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് കുറിപ്പ് എഴുതാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ എഴുതാം. തലഅബുൽ ഉമ്മ ദൗറൻ ഹാമൻ ഫി അയ്യാമി തുഫൂലത്തിൽ ഔലാദ്, കുട്ടികളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഉമ്മ ഒരുപാട് വഹിക്കുന്നു. ഉമ്മ എന്ത് ചെയ്യുന്നു? തതഹമ്മലുൽ ഉമ്മ കുർബം തലിപ്പിക്കും. തതഹമ്മലുൽ ഉമ്മ മഷക്കാത്തിൻ കസീറ, ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. അൽ ഫറഹ്, സന്തോഷത്തോടെ. ബിലാ കറാഹിയ, വെറുപ്പില്ലാതെ. ലാ യസ്തതീഉ അഹദുൻ അൻ യതഖവ്വമ ജുഹൂദഹ നഫീസ, അവരുടെ മൂല്യമേറിയ അധ്വാനത്തെ കുറിച്ച്, അധ്വാനത്തിന് വില പറയാൻ ആർക്കും കഴിയില്ല. തഹമ്മലത്ത് ആലാമൻ കസീർ, അവർ ഒരുപാട് വേദന അനുഭവിച്ചു. തുനന്ദഫുൽ ഉമ്മു അനിത്തിഫുൽ ബിയദിഹ ജമീ ഉൽ അദ, കുട്ടി തന്റെ മോന് എന്നാൽ കുട്ടിയിൽ നിന്ന് അവർ വൃത്തിയാക്കുന്നു. ജമീ ഉള്ളത, എല്ലാ വൃത്തികേടും. കൽഹായിത്ത് വൽബൗ, മലമോ മലവും മൂത്രവും. വതുളഹി നഫ്സഹ ലിത്തിഫ്ലി കുല്ലിഹ, കുല്ലിയൻ കുട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നു. റളായത്തുൽ ഉമ്മു സനത്തൈൻ ബി ഫറഹിൻ വഹനാൻ, സന്തോഷത്തോടെ ഉമ്മ എന്നാണ് കുട്ടിയെ രണ്ടു വർഷം മെലിയൂട്ടുന്നു. വളായത്തിലിൽ ഉമ്മി നൗമഹ, ഉമ്മക്ക് ഉമ്മയുടെ ഉറക്കം പോകുന്നു. വസഹറത്തിലായി, ഒരുപാട് നേരം ഉറക്കം മുളയ്ക്കുന്നു. ലിയാജലി വലിദിഹ, തൻ്റെ കുട്ടിക്ക് വേണ്ടി. അപ്പൊ ഇതൊക്കെയാണ് ഉമ്മ ചെയ്യുന്ന സേവനങ്ങൾ, മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ നുബുദത്തിൻ അനുഷായർ, ഇത് എന്താണ്? ഇത് ചോദിച്ചിട്ട് ബയാനാത്തു ഷഖ്സിയ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. ബയാനാത്തു ഷഖ്സിയ ബയോഡാറ്റ, അതായത് ഇതിനെ തിരിച്ച് തിരിച്ച് ഇസ്മുൽ കാമിൽ, അതുപോലെ അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലം, ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, അങ്ങനെ തിരിച്ചെഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്കത് കൊടുത്തിട്ടുണ്ട്. ഇസ്മുൽ കാമിൽ എന്താണ്? മുഹമ്മദ് ബിൻ ഷംസുദ്ദീൻ. പിന്നെ ഇതില് ദിമഷ്ക് എന്താ വരിക? മക്കാനുൽ മീലാദാണ് ജനിച്ച സ്ഥലം. ആമുൽ മീലാദാണ് ഈ വർഷം. പിന്നെ അദ്ദേഹത്തിന്റെ മൻസിബ് അല്ലെ, മൻസിബ് അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്, മൻസിബ് കണ്ട. പിന്നെ അദ്ദേഹത്തിന്റെ രചനകൾ മുഅല്ലഫാത്. പിന്നെ മക്കാനുൽ വഫാത്ത്, അത് ദിമഷ്കാണ്. അതുപോലെ ആമുൽ വഫാത്ത് ഇതാണ്. ഞാൻ അതിന്റെ മോഡൽ കാണിച്ചു തരാം, അത് നോക്കൂ കണ്ട. ഇങ്ങനെയാണ് നമ്മുടെ ബയോഡാറ്റ. ബയാനാത്തു ഷഖ്സി, ഇസ്മുൽ കാമിൽ, മക്കാനുൽ മീലാദ്, ആമുൽ മീലാദ്, ഈ പ്രോതകൾ പഠിച്ചിട്ട് പോകണം. ഇതേ ചിലപ്പോൾ ഇത് ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. മക്കാനുൽ വഫാത്ത്, ആമുൽ വഫാത്ത് വരെയുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ യൂണിറ്റിലെ മൊത്തം നോട്ട്സുകൾ. രണ്ടാമത്തെ യൂണിറ്റിലെ നോട്ട്സ് അടുത്ത ദിവസം ഇടാം ഇൻഷാല്ലാ. അപ്പൊ ഇത്രയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പ്രത്യേകമായി പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ. നന്നായി റെഡിയാവുക. അള്ളാഹു പരീക്ഷ നന്നായി എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.